അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അണ്ഡാശയങ്ങൾ. രണ്ട് അണ്ഡാശയങ്ങളുണ്ട്. അവ ഗർഭപാത്രത്തിൻ്റെ ഇരുവശത്തും അടിവയറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അണ്ടാശയങ്ങളിലാണ് അണ്ഡങ്ങൾ ഉണ്ടാവുക. ഇതുകൂടാതെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളും ഓവറികളിൽ അഥവാ അണ്ടാശയത്തിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഓവറികളുടെ ആരോഗ്യം അണ്ടോൽപാദനത്തിൽ ഏറ്റവും പ്രധാനമാണ്. അണ്ടമില്ലായെങ്കിൽ ഗർഭധാരണം നടക്കുകയില്ല. അതാണ് നമ്മൾ AMH കുറവാണ് എന്നൊക്കെ പറയുന്നത്. ഓവറികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ അണ്ടോൽപാദനം മുടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഓവറിയിലുണ്ടാകുന്ന സിസ്റ്റുകൾ. ഓവറി സിസ്റ്റുകൾ അഥവാ അണ്ടാശയ സിസ്റ്റുകൾ ഇന്ന് സാധാരണയാണ്. ഓവറികൾക്കകത്ത് വെള്ളം നിറഞ്ഞ കുമിളകൾ പോലെയുള്ളവയാണ് സാധാരണ സിസ്റ്റുകൾ. ഇത് സാധാരണ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. എല്ലാ അണ്ടാശയ സിസ്റ്റുകളും ഉപദ്രവമുള്ളതല്ല. അണ്ടാശയ സിസ്റ്റുകൾ ഉള്ളതിൻ്റെ ഒരു ലക്ഷണവും പുറത്തേക്ക് അറിഞ്ഞു എന്ന് വരില്ല. പിന്നീട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് സിസ്റ്റുകളുള്ള വിവരം പലപ്പോഴും അറിയുക. ഡെർമോയിഡ് സിസ്റ്റുകൾ, ചോക്ലേറ്റ് സിസ്റ്റുകൾ അഥവാ എൻഡോമെട്രിയോസിസ് സിസ്റ്റുകൾ, ഇതൊക്കെ ഓവറികളിൽ കണ്ടുവരുന്ന സിസ്റ്റുകളാണ്. എന്നിരുന്നാലും ഏറ്റവും സാധാരണയായി കാണുന്ന ഒന്നാണ് സിമ്പിൾ സിസ്റ്റുകൾ. വെള്ളം നിറഞ്ഞ ഈ സിസ്റ്റുകൾ ആർത്തവ ചക്രത്തിൽ രൂപം കൊള്ളുന്ന സിസ്റ്റുകളാണ്. ഇവ രണ്ട് ടൈപ്പ് ഉണ്ട്, ഫോളിക്കുലാർ സിസ്റ്റുകളും കോർപ്പസ് ല്യൂട്ടിയം സിസ്റ്റുകളും. എന്താണ് ഫോളിക്കുലാർ സിസ്റ്റ്? നിങ്ങൾക്കറിയാമല്ലോ, ആർത്തവം കഴിഞ്ഞ് ഓവുലേഷൻ ഡേറ്റ് അടുക്കാനാവുമ്പോഴേക്കും സ്ത്രീ ഓവറിയിലെ ഫോളിക്കിൾസിനുള്ളിൽ അണ്ഡം വളരുന്നു. ഓവറിക്കകത്താണ് ഈ ഫോളിക്കുകൾ ഉണ്ടാവുക. ഓവുലേഷൻ സമയത്ത് ഈ ഫോളിക്കിൾ പൊട്ടി അണ്ഡം പുറത്തു വരുന്നു. എന്നാൽ ഫോളിക്കിൾ പൊട്ടാതെ വരുമ്പോൾ ഉള്ളിലെ അണ്ഡം കുമിളയായി മാറുന്നു അഥവാ സിസ്റ്റായി മാറുന്നു. ഇതാണ് ഫോളിക്കുലാർ സിസ്റ്റ്. ഓവറികളിൽ നിന്നും അണ്ഡം പൊട്ടിയ ശേഷം ഉണ്ടാവുന്ന ഒരു ഭാഗമാണ് കോർപ്പസ് ല്യൂട്ടിയം. ഗർഭധാരണത്തിനാവശ്യമായ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉൽപ്പാദനമാണ് കോർപ്പസ് ല്യൂട്ടിയത്തിൻ്റെ പ്രധാന റോൾ. ഗർഭമാവുന്നില്ല എങ്കിൽ ഈ കോർപ്പസ് ല്യൂട്ടിയം ഇല്ലാതെയാവുകയും ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിൽ ഇത് ഇല്ലാതെയാവാതെ, അലിഞ്ഞു പോവാതെ അതിനുള്ളിലെ ദ്രാവകം വികസിച്ച് ഒരു സിസ്റ്റ് രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇവയാണ് കോർപ്പസ് ല്യൂട്ടിയം സിസ്റ്റുകൾ എന്ന് പറയുന്നത്. മറ്റൊരു ടൈപ്പ് സിസ്റ്റാണ് ഡെർമോയിഡ് സിസ്റ്റ്. മുടി, കൊഴുപ്പ്, മറ്റ് ടിഷ്യൂകൾ എന്നിവ ഇതിലടങ്ങിയിരിക്കാം. ചോക്ലേറ്റ് സിസ്റ്റ് ഓവറിയോട് ചേർന്നുണ്ടാകുന്ന സിസ്റ്റാണ്. ഗർഭപാത്രത്തിലുണ്ടാകുന്ന എൻഡോമെട്രിയോസിസിൻ്റെ ടിഷ്യൂകൾ ഗർഭപാത്രത്തിന് പുറത്ത് അണ്ഡാശയത്തോട് ചേർന്നാണ് ചോക്ലേറ്റ് സിസ്റ്റ് ഉണ്ടാകുന്നത്. PCOD സിസ്റ്റുകൾ നിങ്ങൾക്ക് അറിയുന്നവ തന്നെയാണല്ലോ. പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന ഈ പ്രശ്നമുള്ളവരിൽ ഓവറികളിൽ സിസ്റ്റുകൾ ഉണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ പേരിൽ കണ്ടുവരുന്ന ും ഗർഭധാരണ തടസ്സമായി നിൽക്കുന്നതും PCOD സിസ്റ്റുകളാണ്. അണ്ഡം വളർച്ചയെത്താതെ കുമിളകളായി മാറുന്നതാണ് PCOD സിസ്റ്റ്. ഇത് ഓവറികളുടെ സൈസ് വർദ്ധിപ്പിക്കുകയും വന്ധ്യതയ്ക്ക് തന്നെ കാരണമാവുകയും ചെയ്യും. ഓവറി സിസ്റ്റുകൾ തുടക്കത്തിൽ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. എന്നാൽ വലുപ്പം കൂടുമ്പോൾ ലക്ഷണവും ഉണ്ടായേക്കും. വയറു വീർക്കുക, മലമൂത്ര വിസർജന സമയത്ത് വേദന ഉണ്ടാവുക, ലൈംഗിക ബന്ധ സമയത്ത് വേദന ഉണ്ടാവുക, ലോവർ ബാക്ക് പെയിന്, അതേപോലെ തുടയിലുണ്ടാകുന്ന വേദന, ഓക്കാനം, ഛർദി, ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഓവറി സിസ്റ്റുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. പെൽവിക് ഏരിയയിൽ ഉണ്ടാകുന്ന കഠിനമായ വേദന, പനി, കടുത്ത ക്ഷീണം, തളർച്ച, തലകറക്കം, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരിൽ ഓവറി സിസ്റ്റുകൾ സാധാരണ കണ്ടെത്താറുള്ളത് അതുമായി ബന്ധപ്പെട്ട സ്കാനിങ്ങൾ നടക്കുമ്പോഴാണ്. സാധാരണ പെൽവിക് പരിശോധനയിൽ ഒരു ഡോക്ടർക്ക് അണ്ടാശയ സിസ്റ്റുകൾ കണ്ടെത്താനാകും. പെൽവിക്ക് അൾട്രാസൗണ്ട് സ്കാൻ വഴി ഏത് ടൈപ്പ് സിസ്റ്റാണ്, അതിൻ്റെ സ്ഥാനം എവിടെ, എത്ര വലിപ്പം ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും വളരുന്ന സിസ്റ്റുകൾ നേരത്തെ കണ്ടെത്തി ലാപ്രോസ്കോപ്പി ചെയ്യുന്നതാണ് നല്ലത്. അണ്ടാശയത്തെ നീക്കം ചെയ്യാതെ തന്നെ സിസ്റ്റ് നീക്കം ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക്ക് ഇന്ന് സാധാരണയാണ്. എന്നാൽ സിസ്റ്റ് വളരെ വലുതായാൽ അണ്ടാശയവും സിസ്റ്റിനൊപ്പം നീക്കം ചെയ്യേണ്ടി വരുന്നു.
സിസ്റ്റുകൾ ഉണ്ടാവാൻ കുറേ കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ, തെറ്റായ ജീവിതശൈലി, ഉപയോഗിക്കുന്ന മരുന്നുകൾ, ടെൻഷന്, ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, ഉറക്കക്കുറവ്, ഇതൊക്കെ ഹോർമോൺ പ്രശ്നങ്ങൾക്കും അതുവഴി പിന്നീട് സിസ്റ്റുകൾ ഉണ്ടാവാനും കാരണമാണ്. ചില സന്ദർഭങ്ങളിൽ പെൽവിക് മേഖലയിലെ അണുബാധ അണ്ടാശയത്തിലേക്കും ഫെലോപ്യൻ ട്യൂബുകളിലേക്കും വ്യാപിക്കും. ഇത് അണ്ടാശയത്തിലെ സിസ്റ്റുകളുടെ രൂപവൽക്കരണത്തിനും കാരണമാകും. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.